ഹലോ, ഞാൻ ഹനാൻ. ഇന്ന് ഞാൻ എവിടെയാണെന്ന് അറിയണ്ടേ? ഞാനൊരു ഏലത്തോട്ടത്തിൻ്റെ നടുക്കിലാണുള്ളത്. ഇന്ന് നമ്മൾ പാചകം ചെയ്യാൻ പോകുന്ന വിഭവം ഒരു നാടൻ ഐറ്റമാണ്, ബേസിൽ കോക്കനട്ട് പ്രോൺസ് എന്ന് പറയും. അപ്പോൾ ഈ ഒരു ഐറ്റം ഉണ്ടാക്കുന്നതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നല്ല നാടൻ കൊഞ്ച് ഒരു അര കിലോ എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് തേങ്ങാപ്പാൽ, നല്ല പച്ച കുരുമുളക് ചേർത്ത് അരച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ സാധാരണ എല്ലാ പാചകത്തിലും ഹിമാലയൻ സോൾട്ടാണ് ഉപയോഗിക്കാറുള്ളത്. പിന്നെ വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചുവന്ന ക്യാപ്സിക്കം, കുക്കിംഗ് ബട്ടറ്, പിന്നെ ചെറുള്ളി, മുളക് പൊടി, ഓയില്, കൊടംപുളി, പിന്നെ പെപ്പർ പൗഡർ, കുറച്ച് വെളുത്തുള്ളി, പിന്നെ മഞ്ഞപ്പൊടി, കാശ്മീരി ചില്ലി കുറച്ച് ഉപയോഗിക്കണം. പിന്നെ ഇത് ബേസിൽ ലീവ്സാണ്, ഇത് കുറച്ച് വറ്റൽ മുളക് പൊടിച്ചതാണ്. അപ്പോൾ നമുക്ക് പാചകത്തിലേക്ക് പോയാലോ. അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് നാടൻ കൊഞ്ച്, മഞ്ഞപ്പൊടി, ഉപ്പ് ഇട്ടിട്ട് വേവിച്ച് വയ്ക്കാം. ഇപ്പോൾ തീയൊക്കെ സെറ്റായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി പാനൊന്ന് ചൂടായി വരട്ടെ, എന്നിട്ട് നമുക്കതിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് പാനിലേക്ക് 2 സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഏലത്തോട്ടാണ്, കുയിലൊക്കെ കരയുന്ന ശബ്ദമൊക്കെ കേൾക്കാനുണ്ട്. നല്ല രസമുണ്ട് ഇവിടെ നിൽക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് പ്രോൺസ് ഇട്ട് കൊടുക്കാം. പ്രോൺസ് ഇട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് ഉപ്പും മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. നമുക്ക് ആവശ്യത്തിന് മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കാം. ഞാനിപ്പോൾ ആലോചിച്ചിട്ട് ഈ കറി പ്രത്യേകിച്ചൊന്നും ചെയ്യണ്ട, കാരണം മഞ്ഞപ്പൊടി ഉപ്പിട്ട് ഇളക്കി കൊടുത്തപ്പോൾ തന്നെ എന്തൊരു സ്മെല്ലാണ്, നല്ല രസമുണ്ട്. പിന്നെ ഈ ഏലത്തിൻ്റെ ഒരു മണം, പിന്നെ ഇവിടുത്തെ കുയിലിൻ്റെ ശബ്ദം എല്ലാം കൂടെ നല്ല, ഞാൻ നല്ല ഹാപ്പിയാണ് ഇവിടെ. പ്രോൺസ് എന്ത് റെഡിയായി വരുന്നേക്ക മുന്നേ എനിക്ക് മസാല പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ, നമുക്ക് മസാല പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങാം. നമുക്ക് മസാല പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ അതിലേക്കായിട്ട് 1 സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെറുള്ളിയും വെളുത്തുള്ളിയും ചുവന്ന ക്യാപ്സിക്കും അതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ അതിലേക്ക് ആദ്യം വെളുത്തുള്ളി ഇട്ട് കൊടുക്കുകയാണ്, പിന്നെ ചെറുള്ളി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ കൊഞ്ച് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തീ ഓഫ് ആക്കിയിട്ട് നമുക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന മസാലയിലേക്ക് കുറച്ച് ചുവന്ന ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുക്കാം. മസാലയിലേക്ക് കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ 1-2 സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്യണം. പിന്നെ 1-2 സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തു. ഇനി ഈ മുളക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ വറ്റൽ മുളക് ചതച്ച് വെച്ചതാണ്. അപ്പോൾ അതിലേക്ക് നമ്മുടെ പാകത്തിനനുസരിച്ച് നമുക്ക് വേണ്ട പോലെ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനത് അത് ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കളർന്നായിട്ട് കുറച്ച് കാശ്മീരി ചില്ലി ആദ്യം ആഡ് ചെയ്ത് കൊടുക്കാം.
ഈ ഡിഷിലേക്കുള്ള ഒരു മെയിൻ ഐറ്റം നമ്മളിപ്പോൾ ആഡ് ചെയ്യാൻ പോവുകയാണ്, ബേസിൽ ലീവ്സ് ആണ്. ബേസിൽ ലീവ്സ് ഒരു ഔഷധ സസ്യമാണ്, ഈ ഹാർട്ട് ഡിസീസിനൊക്കെ വളരെ നല്ലതാണ് ഈ ഒരു സാധനം ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടും. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അളിയ ബേസിൽ ലീവ്സ് ചേർത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് വേവിക്കാനായിട്ട് വെക്കണം. അതിന് ശേഷമാണ് നമ്മൾ അടുത്ത കാര്യങ്ങൾ ചെയ്തു തുടങ്ങുക. വേവിച്ച് മസാല സെറ്റായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് പച്ച കുരുമുളകും തേങ്ങാപ്പാലും കൂടെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, മസാല ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എനിക്ക് അങ്ങ് വയ്യ, ഏലത്തിൻ്റെ മണം വേറെ, കറിയിൽ നിന്ന് വരുന്ന മണം വേറെ. എനിക്ക് ക്ഷമയില്ല, എനിക്കിത് ഇപ്പം തന്നെ കഴിക്കണം എന്നൊക്കെ തോന്നുകയാണ്. അപ്പോൾ നമ്മുടെ തേങ്ങാപ്പാൽ ചേർത്ത് മസാല ഒന്ന് സെറ്റായിട്ട് വരുന്നുണ്ട്. അതിലേക്ക് നമുക്കൊരു 2 കുടംപുളി ഇള ചെയ്ത് കൊടുക്കാം. മസാല തിളച്ച് വരട്ടെ. അപ്പോൾ നമുക്ക് മൂടി വെച്ച് അടച്ച് വെച്ചാലോ. വീട്ടിൽ ഉമ്മച്ചി ഉണ്ടെങ്കിൽ ഇങ്ങനെ എടുത്ത് കഴിക്കാൻ സമ്മതിക്കില്ല. എനിക്കിത് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. ഞാനൊരു ചെമ്മീനെടുത്ത് കഴിച്ച് നോക്കട്ടെ. കൊള്ളാം. അവസാനം കറി വയ്ക്കാൻ ചെമ്മീൻ ഉണ്ടാവില്ല എന്നാണ് തോന്നുന്നത്. മസാല തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം ഞാനതിലേക്ക് കുറച്ച് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. തട്ടി തട്ടി നല്ല പച്ചക്കുരുമുളകിൻ്റെ മണം വരുന്നുണ്ട്. മസാല തിളച്ച് വന്നപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്യണത് നല്ല പച്ചക്കുരുമുളകിൻ്റെ മണമാണ്. പിന്നെ നോക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലയുടെ മണം വ്യത്യസ്തമായിട്ടുള്ളൊരു സ്മെല്ലാണ് അതിനുള്ളത്. തിളച്ച മസാലയിലേക്ക് ചെമ്മീൻ ആഡ് ചെയ്ത് കൊടുത്താലോ. ഇനി ചെമ്മീനിട്ട് ഒന്നുകൂടെ ഒന്ന് തിളയ്ക്കണം. ചെമ്മീൻ മൊത്തം ഇട്ട് കൊടുക്കട്ടെ. ഓ, കാണുമ്പോൾ തന്നെ കൊതി വരുന്നു. കഴിച്ചു നോക്കുമ്പോൾ എന്തായിരിക്കും. മസാലയും ജമ്മീനൊക്കെ കൂടെ സെറ്റ് ചെയ്തിട്ട് ഫൈനൽ റൗണ്ടാണ്. ഞാനിത് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ പുളിയൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ സാധാരണ വീട്ടിലൊക്കെ ചെയ്യുന്ന പോലെ പുളി പിടിച്ചു കഴിഞ്ഞാൽ ഈ കുടംപുളി എടുത്തിട്ട് മാറ്റാറുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കുടംപുളി എടുത്ത് മാറ്റി വയ്ക്കാം. തെരഞ്ഞു പിടിക്കില്ലല്ലോ ഇവനെ. കുടംപുളി തിരയുകയാണ്. ഒരു കുടംപുളി എടുത്ത് മാറ്റി. ദൈവനെ കിട്ടി, ഇവിടെ വാടാ. ഞാൻ കുടംപുളി എടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പം അത് കിട്ടി. ഇതിൻ്റെ ഇടയിലൊക്കെ വല്ല ചെമ്മീനറ്റ കൊടുങ്ങിയാണല്ലോ ശിരോ. അപ്പം ഞാൻ 2 കുടംപുളി എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഒന്ന് തിളച്ച് സെറ്റായി വരുമ്പോൾ നമ്മുടെ ചെമ്മീൻ കറി റെഡിയാണ്. ആഹാ, തള വന്നല്ലോ.
ഏലത്തോട്ടത്തിൽ വെച്ചുണ്ടാക്കിയ മീൻകറി സെറ്റ് ആയിട്ടുണ്ട് മക്കളെ. ഇനിയിപ്പോൾ ഇതിന് ഭയങ്കര ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ ഇരുന്ന് രുചിച്ചുകൊണ്ട് ചൂട് ചൂട് കൊള്ളാം. ഞാൻ രുചിച്ചിട്ട് ഇത് കൊള്ളാം അടിപൊളിയായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുകയല്ലെന്നറിയാം. അതുകൊണ്ട് ഈ തോട്ടത്തിനപ്പുറത്ത് കുറച്ച് നടന്നു പോകണം. അവിടെ ചെന്ന് കഴിഞ്ഞാൽ കുറച്ച് ചേട്ടന്മാരിരിക്കുന്നുണ്ട്. ഞാൻ അവരൊക്കെ ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ട് എങ്ങനെയുണ്ടെന്ന് പറയിപ്പിക്കാം. അപ്പം നമുക്ക് കറി ഒരു ബൗളിലേക്ക് മാറ്റിയാലോ. ആദ്യം നല്ല വേണം ഇതെടുത്ത് പകർത്തുമ്പോഴാണ് നല്ല സ്മെല്ല് വരുന്നുണ്ട്. പകർത്തുമ്പോൾ ഈ കാട് കാണാനായിട്ട് എന്ത് രസാന്നറിയോ. നമ്മൾ എന്തിനാ പോകുന്നേ? ചേട്ടന്മാർക്ക് മീൻകറി കൊടുക്കാൻ. ഇനി അവരായിട്ട് ഇഷ്ടമില്ല എന്ന് പറയോ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. ഇല്ല, ഉറപ്പായിട്ടും അവർ ഇഷ്ടപ്പെട്ടെന്ന് തന്നെ പറയും. അവരെ കൊണ്ട് നല്ലൊരു അഭിപ്രായം എന്തായാലും അവർ നല്ലൊരു അഭിപ്രായം പറയും, അതെനിക്ക് ഉറപ്പാണ്. ചേട്ടന്മാരുടെ അടുത്തേക്ക് നടന്ന് നടന്ന് പോകണം. കാട്ടുവഴിയിലൂടെ ഇങ്ങനെ നടന്ന് നടന്ന് അവിടെ എത്തണം. അപ്പം നമ്മുടെ ബേസിൽ കോക്കനട്ട് കറി ചേട്ടന്മാർക്കെല്ലാം ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തു. ഇഷ്ടപ്പെട്ടു എന്നാണല്ലോ പറഞ്ഞത്. അപ്പം എല്ലാവരും ഈ ഒരു കറി ട്രൈ ചെയ്ത് നോക്കണം. ഈ ഒരു കറിയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ബേസിൽ ലീവ്സും കോക്കനട്ടും ആണ്. അപ്പോൾ അത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നവരെ സൈൻ ഓഫ്.